ग्रीन अग्रो हाईटेक हाईरिच फामिले हाइड्रोपोनिक सांकेतिक विद्य उपयोगी पच्चक्करी कृषि विलवेडुप्प नूतन कृषि रीति हाइड्रोपोनिक सांकेतिक विद्य उपयोगी पच्चक्करी कृषि कोडाली वेट्टियाडन चिरयिल हाईरिचिन्टे 999 प्रोजक्टुकळिले आद्य प्रोजक्ट आद्य घट्टत्तिल लेट्यूस विलवेडुत्तत हाईरिच मार्केटिंग मानेजर दिनुराज हाईरिच फाम सिटी जनरल मानेजर दीपेश टैक्स इंडिया असोसिएट्स सीएमडी पी प्रशांत हाईरिच नेशनल प्रमोटर शमीर आल्तरेल रमेश स्थलमुडम जोस चालिशेरी चेर विलवेडुप्पिन नेतृत्व नल्गियत कैप्सिकम सेल्लरी ब्रोकोली कुकुंबर कृषि इवे विभावनम हाइड्रोपोनिक सांकेतिक विद्य उपयोगिच्च केरळत्तिल तरिशायि किडक्कुन्न 20,000 एकर भूमियिल പുതിയ ഒരു പച്ചക്കറി കൃഷി സംസ്കാരമാണ് ഹൈറിച്ച് ഫാം പദ്ധതിയിലൂടെ ലക്ഷ്യം വെക്കുന്നത് ഹൈറിച്ച് ഡൊമസ്റ്റിക് സെല്ലിംഗ് കമ്പനി മാനേജ്മെന്റിന് കീഴിലാണ് പദ്ധതി പ്രാവർത്തികമാക്കുന്നത് കോയമ്പത്തൂർ ആസ്ഥാനമായ എഗ്രോ ഫ്രഷ് ലൈഫ് കമ്പനിയാണ് സാങ്കേതിക സഹായം നൽകുന്നത് മലയാളികളുടെ തീൻമേശകളിലേക്ക് വിഷരഹിത ഭക്ഷ്യവസ്തുക്കൾ എത്തിക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം സ്വീഡനിൽ നിന്നും ഇറക്കുമതി ചെയ്ത വിത്തുകളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഇംഗ്ലീഷ് വെജിറ്റബിൾസ് ആണ് കോടാലിയിൽ ആദ്യ ഘട്ടത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത് പദ്ധതിയായി സഹകരിക്കുന്ന ഭൂവുടമകൾക്കും നേട്ടമുണ്ടാകും 999 ഹൈറിച്ച് ഫാമുകൾ പദ്ധതിയുടെ ഭാഗമായി ഉണ്ടാകുമെന്നും മാനേജ്മെന്റ് പ്രതിനിധികൾ അറിയിച്ചു ഹൈഡ്രോണിക് സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള കൃഷി രീതിയുടെ ഒരു മോഡൽ മിനിയേച്ചർ ഫാമാക്കി മാറ്റുകയും ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് കേരളത്തിലെ ഇപ്പോ ഈ കമ്പനി അക്വയർ ചെയ്തിട്ടുള്ള 20,000 ഏക്കറിൽ നിന്നും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള 1000 ഏക്കറിൽ 1000 ഫാമിലേക്ക് ആവശ്യമായിട്ടുള്ള മോഡൽ മിനിയേച്ചർ ഫാം ചെയ്യാനുള്ള ആവശ്യാർത്ഥമാണ് ഇവിടെ ഈ ഫാം നമ്മൾ ഓപ്പൺ ആക്കുകയും അതിൻ്റെ ഒരു പ്രൈം നമസ്കാരം ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ ആദ്യത്തെ ഒരു പ്രൊജക്റ്റാണ് നമ്മളിപ്പോൾ ഇന്നിവിടെ ബാക്കിൽ കാണുന്നത് ഹൈറിച്ച് ഫാം സിറ്റി എന്ന് പറഞ്ഞുകൊണ്ടുള്ള കേരളത്തിലെ ഇപ്പോൾ ലീഡിംഗ് ആയിട്ട് നിൽക്കുന്ന ഫാം സിറ്റികളിലൊന്നായി മാറിയിരിക്കുകയാണ് ഹൈറിച്ച് നമസ്കാരം ഹൈറിച്ച് ഫാം സിറ്റിക്ക് വേണ്ടിയിട്ട് എൻ്റെ സ്ഥലം കൊടുക്കാൻ കഴിഞ്ഞത് ഞാൻ വലിയൊരു മഹാഭാഗ്യമായിട്ട് കണക്കാക്കുന്നു ഈ സ്ഥലം കാട് പിടിച്ച് കിടന്നിരുന്നൊരു സ്ഥലമായിരുന്നു ഇതിൻ്റെ പ്രദേശങ്ങളിലും അത് തന്നെയായിരുന്നു എനിക്ക് കൃഷി ചെയ്യാനായിട്ട് പറ്റാതിരുന്നൊരു സ്ഥലമാണ് കാരണം ഞാൻ മാത്രം കൃഷി ചെയ്ത് പോരെ ഈ പരിസരങ്ങളിൽ ഒരു കൃഷി ചെയ്തില്ലെങ്കിൽ ഞാനിവിടെ കൃഷി ചെയ്യുന്നത് കാട്ടുമൃഗങ്ങളെല്ലാം തിന്നവസാനിപ്പിക്കും ഇങ്ങനൊരു സാഹചര്യത്തിലാണ് ഹൈറിച്ച് സിറ്റി ആയിട്ട് എനിക്ക് സംസാരിക്കാനായിട്ട് പറ്റിയതും അവരായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടിയതും ഇത് ഒരു മാസം കൊണ്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ കൃഷി ചെയ്ത് എൻ്റെ ആദ്യത്തെ വിളവെടുപ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ടോട്ടൽ നമ്മൾ 999 സ്ഥലത്ത് ഏകദേശം 20,000 ഏക്കർ സ്ഥലത്താണ് ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള പ്രൊജക്റ്റ് വരാനായിട്ട് പോകുന്നത് ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള ഒരു പ്രസ്ഥാനമാണ് അപ്പോൾ അതിന് എല്ലാവിധ ഭാവങ്ങളും നന്ദിയും ഞാൻ അർപ്പിക്കുന്നു അപ്പോൾ ഇന്ന് കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഇന്നത്തെ വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ബിസിനസ് ഡെസ്ക് NCTV.